എല്ലാവർക്കും ദ വൺ ഇന്ത്യൻ ആർട്ടിൻ്റെ ദ അൺബോക്സിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ദ വൺ ഇന്ത്യൻ ആർട്ട് ഒരു ആർട്ട് ലേണിംഗ് ചാനൽ മാത്രമല്ല, പല ആർട്ട് ചാനലുകളും പോലെ നമ്മൾ ജസ്റ്റ് ക്ലാസ് എടുക്കുക മാത്രമല്ല, ഇല്ലെങ്കിൽ നമ്മൾ വരച്ചിട്ടുള്ള ചിത്രങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക മാത്രമല്ല ദ വൺ ഇന്ത്യൻ ആർട്ട് എന്ന ചാനലിൻ്റെ ഉദ്ദേശം. ആർട്ട് ലോകത്ത് നടക്കുന്ന എല്ലാ സംഭവങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ ചാനലുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൽ ആർട്ട് ക്ലാസ്സസ്, കുട്ടികൾക്കുള്ള ക്ലാസ്സസ്, വലിയ പെയിൻറ്റിങ് വീഡിയോസ്, ഹൗ ടു ഡ്രോ വീഡിയോസ്, ആർട്ട് ന്യൂസ്, ഇതേപോലെ അൺബോക്സിംഗ് വീഡിയോസ്, പ്രോഡക്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വീഡിയോസ്, വളരെ വലിയ ചിത്രങ്ങളെ കുറിച്ചിട്ടുള്ള വിവരണങ്ങളാവാം, ഇൻ്റർവ്യൂ ആവാം, അങ്ങനെ ആർട്ടിനെ കുറിച്ചിട്ടുള്ള എൻഡ് ടു എൻഡ് ചാനലാണ് ദ വൺ ഇന്ത്യൻ ആർട്ട് എന്നുള്ളത്. നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, നിങ്ങൾക്ക് അന്നേരം നോട്ടിഫിക്കേഷൻ കിട്ടും. എല്ലാ തരം ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വീഡിയോസാണ് നമ്മൾ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ചിത്രകലയുടെ ഒരു പാർട്ടാണ് പെൻസിൽ സ്കെച്ച്. പെയിൻറ്റിങ് യൂസ് ചെയ്ത് ചിത്രങ്ങൾ സ്കെച്ച് ചെയ്യുന്നത് പോലെ തന്നെ അതിമനോഹരമായി നമുക്ക് പെൻസിലുകൾ യൂസ് ചെയ്ത് നമുക്ക് സ്കെച്ച് ചെയ്യാം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ അങ്ങനെ വിവിധ തരം ഷെയ്ഡുകൾ, അതായത് ഗ്രാഫൈറ്റ് വെച്ചും ചാർക്കോൾ വെച്ചും നമുക്ക് ഷെയ്ഡ് ചെയ്യാൻ പറ്റുന്ന, ചിലർക്ക് പെൻസിൽ സ്കെച്ച് വളരെ ഇഷ്ടമുള്ള ഒരു മേഖലയാണ്, എല്ലാവർക്കും വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു സെറ്റ് ഓഫ് എക്യുപ്മെന്റ്സ് ആണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇന്നത്തെ ഈ അൺബോക്സിംഗ് വീഡിയോയിൽ ആദ്യമായി വരയ്ക്കുന്നവർക്കും, ഇല്ലെങ്കിൽ ഇപ്പം കറന്റ്ലി പെൻസിൽ സ്കെച്ച് ആർട്ടിസ്റ്റുകൾക്കും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഒരു പ്രോഡക്റ്റ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. കുറേ പ്രോഡക്റ്റുകൾ അവൈലബിൾ ആണ്. ഇതിനേക്കാളും ലോ കോസ്റ്റിലും ഹൈ കോസ്റ്റിലും അവൈലബിൾ ആയി പല പ്രോഡക്റ്റുകൾ അവൈലബിൾ ആണ്. ഈ പ്രോഡക്റ്റ് വളരെ നല്ലത് എന്ന് എനിക്ക് തോന്നി. ഒരു മീഡിയം റേറ്റുമാണ്, 1300 ആ റേഞ്ചിലുള്ള ഒരു 38 സെറ്റ് ഓഫ് ഐറ്റംസ് ഉള്ള ഒരു സ്കെച്ച് ബോക്സ് ആണ് ഇത്. ഓൺലൈനിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പല പ്രോഡക്റ്റുകൾ അവൈലബിൾ ആയിട്ടുള്ളത് കാണാം. അതിൽ അത്യാവശ്യം മോശമില്ലാണ്ട് എല്ലാ ഫീച്ചേഴ്സും, അതായത് പെൻസിലും ചാക്കോളും ഷെയ്ഡിങ് എക്യുപ്മെന്റ്സും എക്സ്റ്റെൻഡറും എല്ലാം ചേർന്നിട്ടുള്ള ഒരു ബണ്ടിൽഡ് പ്രോഡക്റ്റ് വിത്ത് എ ക്യാരി കേസ്, നിങ്ങൾക്ക് ട്രാവൽ ചെയ്യുമ്പം കൊണ്ടുപോകാനും ഒക്കെ ആയിട്ടുള്ള ഒരു ക്യാരി കേസോടുകൂടി കേർട്സിയുടെ 38 പീസ് സ്കെച്ചിങ് സെറ്റാണ് ഞാൻ ഇന്നിവിടെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആ അൺബോക്സിങ്ങിലോട്ട്. ഇതാണ് പ്രോഡക്റ്റ്. വളരെ നല്ല അട്രാക്റ്റീവ് ആയിട്ട് തന്നെ പാക്ക് ചെയ്തിട്ടുണ്ട്. കോസ്റ്റ് പറഞ്ഞിരിക്കുന്നത് 1999 ആണ് എൻ്റെ കോസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് പ്രോഡക്റ്റ്. നല്ല സ്റ്റാൻഡേർഡ് ക്വാളിറ്റി പ്രോഡക്റ്റ് ഉണ്ട്. അവരുടെ ഒരു കാർഡൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ അത്. ഈ ഓർഗനൈസ് യുവർ ഹോം എന്ന് രസകരമായി തന്നെ എഴുതിയിട്ടുണ്ട്. നമ്മളിന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല സ്റ്റാൻഡേർഡായിട്ട് തന്നെയാണ് അവർ പാക്ക് ചെയ്തിരിക്കുന്നത്. അതിനകത്തേക്കും ഒരു വീണ്ടും ഒരു കവറിൻ്റകത്താണ്. നല്ല നമുക്ക് ക്യാരി ചെയ്യാനായിട്ട് നമുക്കിതെല്ലാം കൂടെ എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ കൊണ്ടുപോകാനായിട്ടൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് അവർ പാക്ക് ചെയ്തിരിക്കുന്നത്. സിപ്പ് കവറാണ്. കോട്ട്സി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. വളരെ രസകരമായി തന്നെ അടുക്കിയിരിക്കുന്നു. നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒരു സ്കെച്ചിങ് പേപ്പർ, ഫൈൻ ടെക്സ്റ്റർ, വെറൈറ്റി ഓഫ് ഡ്രൈ മീഡിയ, 16 ഷീറ്റിൻ്റെ ഒരു സ്കെച്ചിങ് ബോർഡ് തന്നിട്ടുണ്ട്. ക്വാളിറ്റി ഒക്കെ അത്യാവശ്യം നല്ല പേപ്പർ ക്വാളിറ്റി ഉള്ള ഇങ്ങനൊരു സ്പോഞ്ച് തന്നിട്ടുണ്ട്. കാരണം ചെയ്ത് രണ്ടു മണിങ്ങനെ വെച്ചിട്ട് കവർ ചെയ്യാനായിട്ടുള്ള. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് കാണാം. ഇതിപ്പം 8B ആണ്, ഇവിടെ 5H. നമ്മുടെ നോർമൽ HB പെൻസിൽ നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന HB പെൻസിൽ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ പിന്നെ 2H ഹാർഡ്നെസ് കൂടിയ പെൻസിലുകളാണ്. 2H, 3H, 4H, 5H ഹാർഡ്നെസ് കൂടിയ പെൻസിലുകളാണ്. അപ്പോൾ നമുക്ക് ലൈറ്റ് ഷെയ്ഡായിരിക്കും. ദെൻ 2B ഇതിനേക്കാളും കുറച്ചുകൂടെ ബ്ലാക്ക് കൂടിയ പെൻസിൽ, 2B രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്. 3B ഒരെണ്ണം, 4B രണ്ടെണ്ണം, 5B, 6B, 8B വരെയുള്ള കളർ ഷെയ്ഡുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് ചാർക്കോൾ
pencil kal koduthittund onnu soft um medium um hard aayittulla charcoal pencil kal koduthittund pinne graphite full graphite pencil aanu idu nammude njan kaanikkam idu pinne sharpener cutter koduthittund pinne idu extender aanu pinne idu nammude shading inu aavashyamayittulla oru idana shading inle lightness viruthan vendittullana pinne eraser nammude pencil inde idinte charcoal inde shade cheyan vendittullana idu pinne adu charcoal inde korchukoda size koodiya content aanu idu namaku ee pencil inde tip sharpen cheyan vendittulla oru paper sheet aanu koduthirikkunathu idu namaku eraser thanne namaku idinte thanne edu shape ilum idine namaku maati eduthittu namaku clear cheyan njan oru detail aayittu njan kaanichu tharam enganeyanu nallathu appo idana namma graphite pencil idu nammude sadharana ഈ പെൻസിലിൻ്റെ ടിപ്പില്ല ഈ ടിപ്പിൻ്റെ ഫുൾ ലെഡാണ് ഫുൾ ഗ്രാഫൈറ്റ് ആണ് ഇതിൻ്റെ അകത്തുള്ളത് നമുക്ക് അത് ഏത് രീതിയിലും നമുക്ക് ഷെയ്ഡ് ചെയ്തിട്ടായിട്ട് ഉപയോഗിക്കാം പിന്നെ നമ്മുടെ ഹാർഡ് മൂന്ന് തരം ചാർക്കോൾ പെൻസിലുണ്ട് അത് നമ്മുടെ സാധാ പെൻസിലാണ് പക്ഷേ ഇവിടെ ആ ലെഡിൻ്റെ സൈസ് കൂടുതലായിരിക്കും ഹാർഡിന് നമ്മൾ മൂന്നും എടുത്തു കഴിഞ്ഞാൽ മൂന്നിനുള്ള വ്യത്യാസം സോഫ്റ്റ് മീഡിയം ഹാർഡ് ഇത് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഷെയ്ഡിങ്ങിന് എങ്ങനെയാണ് അതിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇത് എക്സ്റ്റെൻഡർ എന്ന് ഞാൻ പറഞ്ഞത് ഇപ്പം പെൻസിൽ നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ വളരെ ഷോർട്ടാവും പെൻസിലുകളൊക്കെ വളരെ ഷോർട്ടാവും ഷോർട്ടാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ എക്സ്റ്റെൻഡർ ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഈ ഡിവൈസ് കയറ്റി വെക്കാം ഇങ്ങോട്ട് മാറ്റിയിട്ട് കയറ്റി വെക്കുക ടൈറ്റൻ ചെയ്യുക ടൈറ്റൻ ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ലെന്ത് കൂട്ടാം നമ്മുടെ പെൻസിൽ പോലെ തന്നെ പിന്നെ ഇപ്പോൾ അത് കുറച്ചുകൂടെ സൈസ് കൂട്ട് തിക്നെസ് കൂടിയ പെൻസിലുകളാണെങ്കിൽ നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റും ഇത് പിന്നെ നമ്മുടെ ഷെയ്ഡിങ്ങിന് ഇപ്പം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ പെൻസിൽ കൊണ്ടിട്ട് നമ്മൾ കുറച്ച് തിക്നെസ് കൂടി വരയ്ക്കുകയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചെടുത്ത് ലൈറ്റ് ലൈൻസ് ഷെയ്ഡ്സ് ഒക്കെ ഒന്ന് ലൈറ്റൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് പെൻസിലല്ല ഇതൊരു പേപ്പർ സോഫ്റ്റ്വെയർ ഒരു ഐറ്റമാണിത് ഇതിപ്പോൾ ഹാർഡ്നെസ് കൂടിയ പെൻസിലുകളാണ് എ ബി എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന പെൻസിൽ എന്ന് പറയുന്നത് അത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എച്ച് ബി പെൻസിലാണ് അപ്പം ബി എടുത്തു കഴിഞ്ഞാൽ ചൂടൊരു ഡാർക്ക്നെസ് നീ കാണാൻ കഴിയും ബിയാണ് കേട്ടോ ഇത് എച്ച് ബി നമുക്ക് ടു ബി ഒന്ന് ഉപയോഗിച്ച് നോക്കാം ഇത് ടു ബി ആണ് കുറച്ചുകൂടെ ഡാർക്ക്നെസ് ഉണ്ട് ഇത് ത്രീ ബി ആണ് കേട്ടോ ത്രീ ബി നമുക്ക് അത് ഉപയോഗിക്കുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ഒരു ഇച്ചിരി ഒരു ഹാർഡ് ഒരു ഇത് ഫീൽ ചെയ്യും നമ്മുടെ ആ യൂസേജ് തന്നെ ഒരു എയ്റ്റ് ബി വരുമ്പോഴത്തേക്ക് നല്ല ഡാർക്ക് ആയിരിക്കും ഇനി ലൈറ്റ് അപ്പോൾ ഏത് തരം ഷെയ്ഡ് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇതുകൊണ്ട് ചെയ്യാൻ പറ്റും ഇത് നമുക്ക് കൈകാര്യം ചെയ്യാൻ തന്നെ നല്ല ടൈറ്റാണ് നിമ്പോൾ ആ പോയിൻ്റ് വളരെ മറ്റേതിൻ്റെ അത്രയും ഒരു സോഫ്റ്റ്നെസ് ഇല്ലയെന്ന് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇത് നമ്മൾ അതിൻ്റെ ഭയങ്കര കട്ടിയുള്ള എന്തോ ഒരു സാധനം യൂസ് ചെയ്യുന്ന പോലും ഉണ്ട് ഇത്രയും സീരീസ് ഓഫ് പെൻസിൽസാണ് നമുക്ക് ഇതിൻ്റെ അകത്തുള്ളത് ഇത് ഡാർക്ക്നെസ് ടു ലൈറ്റ് ആയിട്ടുള്ള നമുക്ക് ഏത് ഷെയ്ഡുകൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം ഇത് ഗ്രാഫൈറ്റ് പെൻസിലുകളാണ് ഫുൾ പെൻസിലാണ് ഇത് നമുക്ക് ഇങ്ങനെയൊക്കെ ഷെയ്ഡ് ചെയ്യാം യൂസ് ചെയ്യുകയും ചെയ്യാം പക്ഷേ കൂടുതലും നമുക്ക് ഷെയ്ഡിങ്ങിനായിട്ട് ആണ് ഇത് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്കിത് യൂസ് ചെയ്ത് നമുക്കിപ്പം ഒരിടത്തൊരു ചെറിയൊരു ഇത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഷെയ്ഡ് ചെയ്തെടുക്കാൻ പറ്റും ഇതേപോലെ നമുക്ക് ഷെയ്ഡ് ചെയ്ത് എടുക്കാൻ പറ്റും ഇതാ ലെഡിൻ്റെ സോഫ്റ്റ് ലെഡാണ് ഇച്ചിരി ഹാർഡാണ്
ഇച്ചിരികൂടെ ഹാർഡാണ്. അതായത് ഇതിപ്പോൾ നമ്മൾ ഈ 5H ഒരു പൊസിഷൻ വരും, 5H അത്ര ഒരു ഹാർഡ്നെസ് നമുക്ക് ഫീൽ ചെയ്യും ഇത് യൂസ് ചെയ്യുമ്പോൾ. നമുക്ക് ഷെയ്ഡിങ് ഏത് രീതിയിലൊക്കെ ഷെയ്ഡിങ് കൊടുക്കണമെന്നുണ്ടോ അതേപോലെയൊക്കെ നമുക്ക് ഷെയ്ഡ് കൊടുക്കാൻ പറ്റും. ഇതും അതേപോലെ ഹാർഡ് മീഡിയം സോഫ്റ്റ് കുറച്ചാണ്. ഇത് ചാർക്കോളാണ്, ഇവിടെ നമ്മുടെ കരി എന്ന് പറയും ചാർക്കോൾ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പെൻസിലിരിക്കുന്ന ഗ്രാഫൈറ്റ് ആണ്. ഗ്രാഫൈറ്റ് ഈ സെൻറ്റർ പോർഷനിലിരിക്കുന്ന ഈ ഗ്രാഫൈറ്റ് ആണ്. ഇതും അതേ മെറ്റീരിയലാണ്. ഇത് വന്നിട്ട് നമ്മുടെ ചാർക്കോളാണ് കരി, അതിൻ്റെ സോഫ്റ്റ് ഹാർഡ്. അപ്പോൾ ഇത് നമ്മൾ കവറിൽ തന്നെ ഇട്ട് സൂക്ഷിക്കുന്നതാണ് നല്ലത്. കാരണം ഇല്ലെങ്കിൽ അത് കറുത്ത ഇത് എല്ലായിടത്തും പിടിക്കും. നമ്മൾ ഗ്രാഫൈറ്റ് പോലല്ല, ഈ ചാർക്കോൾ ആയതുകൊണ്ട് നമ്മൾ അത് മാക്സിമം കവറിലിട്ട് തന്നെ യൂസ് ചെയ്യുക. ഇല്ലെങ്കിൽ അത് വെക്കുന്ന പോർഷനിലെല്ലാം ഇത് ഉണ്ടാവും. പിന്നെ ഒരു കാര്യം നിങ്ങൾ കാണിക്കാനുള്ളത് ഇതാണ്. അപ്പോൾ ഇത് നമുക്ക് വളരെ മൈന്യൂട്ട് ലൊക്കേഷനുകളിലും വളരെ ചെറിയ എടുത്ത് ഇറേസർ പോകാത്ത ലൊക്കേഷനുകളിലൊക്കെ നമുക്ക്, ഇപ്പോൾ നേരത്തെ ഞാൻ ഇത് വെച്ച് ഷെയ്ഡ് ചെയ്തില്ലേ, അതേപോലെ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ഷെയ്ഡിങ് ചെയ്യാം. ഇത് ഒരു ക്ലേ പോലൊക്കെ ഉള്ളൊരു ഒരു സംഭവമാണ്. ഞാൻ ജസ്റ്റ് ഒരു സാമ്പിൾ കാണിക്കാം. അപ്പോൾ നമുക്കിത് പിന്നെ ഏത് പൊസിഷനിലും നമുക്ക് അതാണ് ഇതിൻ്റെ യൂസേജ് എന്ന് പറയുന്നത്. പിന്നുള്ളത് ഇതാണ്. ഇതിപ്പോൾ നമുക്ക് പേപ്പർ കൊടുത്തിരിക്കുകയാണ് ഇതിൻ്റെ അകത്തൊക്കെ. നമുക്ക് ഇത് ഇപ്പോൾ ഈ പേപ്പർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സാൻഡ് പേപ്പറാണ് ഇതിലിരിക്കുന്നത്. അപ്പോൾ ആ സാൻഡ് പേപ്പറിൻ്റെ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഷെയ്ഡ് ചെയ്യേണ്ട സമയങ്ങളിൽ, ഇപ്പോൾ നമുക്ക് ചിലപ്പം ഒരുപാടങ്ങ് ഷാർപ്പ്നെസ് ആയിരിക്കും ഇതിൻ്റെ നിബ്. ഈ ഷാർപ്പ്നെസ് ആയിട്ടുള്ള നിബിൻ്റെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷാർപ്പ്നെസ് കൂട്ടാം. നമുക്കിങ്ങനെ ഷാർപ്പ്നെസ് കൂട്ടിയെടുക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഷാർപ്പ്നെസ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഷാർപ്പ്നെസ് കുറച്ച് എടുക്കാം. ഈ എഡ്ജസ്സൊക്കെ ചിലപ്പോൾ ഷാർപ്പായിട്ടിരുന്ന് കഴിഞ്ഞാൽ ലൈൻ വീഴാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് നമുക്കങ്ങനെ ഷാർപ്പാക്കി എടുക്കാം. ഷാർപ്പോ ലൈറ്റോ ഇതിൻ്റെ സാൻഡ് പേപ്പറാണ് വെച്ചിരിക്കുന്നത്. പിന്നുള്ളത് നമ്മുടെ ഇറേസറാണ്. ഇറേസർ വേറൊന്നുമില്ല, നമ്മുടെ സാധാ ഇറേസർ തന്നെ. പിന്നെ മറ്റിൻ്റെ കാര്യം പറഞ്ഞു ഞാൻ. പിന്നെ ഒരു നൈഫ് അവർ കൊടുത്തിട്ടുണ്ട്. നൈഫ് കൊടുത്തിരിക്കുന്നത് വേറൊന്നുമല്ല, നമുക്ക് അതിൻ്റെ കട്ട് ചെയ്യാനോ ഷാർപ്പ്നെസ് കൂട്ടാനോ നമുക്ക് കുറച്ച് ലെന്തി ആയിട്ട്. അപ്പോൾ നമ്മൾ ഇറേസറിൽ അല്ല, നമ്മൾ കട്ടറിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം ഈ പൊസി ഇതിലേ കിട്ടത്തുള്ളൂ. ചില ഇത് വളരെ ഈ നീണ്ട ലെഡ് വളരെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്ന കാണാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ ആ പടത്തിൻ്റെ മൈന്യൂട്ട് പോയിൻറ്റിൽ വരെ ഇത് പോകാൻ വേണ്ടിയിട്ട് അവർ നല്ല നീളത്തിൽ ഇതിത്രയും നീളത്തിലൊക്കെ ലെഡ് വെച്ചിട്ട് ബാക്കി റെഡിയാക്കുന്ന എന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു നൈഫ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഡിവൈസാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇത് നമ്മുടെ ചാർക്കോളാണ്. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഷാർപ്പൻ ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതും ഏതാണ്ട് ഒരേ മെറ്റീരിയലാണ്. ഇതിൻ്റെ LED ഹാർഡ് സോഫ്റ്റ് മെറ്റീരിയലുകളാണ്. അത് തന്നെ ഇതും യൂസ് ചെയ്യണം. ഇത്രയും ഐറ്റംസാണ്. അതിൻ്റെ ഷെയ്ഡിംഗ് ആണ്. ഇനി നമുക്ക് ഒരു ചിത്രം വരച്ച് നോക്കാം ഇത് വെച്ചിട്ട്. ഇത് പ്രോഡക്റ്റ് കൊള്ളാം നല്ല. ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ട് തന്നെ വളരെ നല്ല ഒരു ഷെയ്ഡിങ്, എല്ലാ ഷെയ്ഡും നമുക്ക് വളരെ ലൈറ്റ് ടു ഹാർഡ് ഷെയ്ഡ്സ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഈസിയായിട്ട് ക്യാരി ചെയ്യാവുന്ന രീതിയിലാണ് നമുക്കത് പ്രോഡക്റ്റ് തന്നിരിക്കുന്നത്. ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടുതൽ കാണാനും പർച്ചേസ് ചെയ്യാനും സാധിക്കുന്നതാണ്. വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. വീഡിയോ തുടർന്നുള്ള വീഡിയോസ് കാണുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.